Namaskaram. 2020 ലോകകപ്പിൽ ഇന്ത്യ പരാജയപ്പെട്ടതിന് പിന്നാലെ വൻ വിമർശനങ്ങളാണ് പല ക്രിക്കറ്റ് താരങ്ങൾക്കെതിരെയും ഉയർന്നത്. അതിൽ പ്രധാനിയായിരുന്നു മുഹമ്മദ് ഷമി എന്ന വ്യക്തി. ഇയാൾക്കെതിരെ നിരവധി തരത്തിലുള്ള ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇതിന് പിന്നിൽ പാകിസ്ഥാന്റെ അജണ്ടയാണെന്ന ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഇന്ത്യക്ക് അകത്തു നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ചില സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ പാകിസ്ഥാന്റെ വിജയം ആഘോഷിച്ച അധ്യാപികയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അംബ മാത പോലീസ്. രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് അധ്യാപികയ്ക്കെതിരായി രജിസ്റ്റർ ചെയ്ത കേസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നീർജ മോദി സ്കൂളിലെ അധ്യാപികയായ നഫീസ അട്ടാരിയെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. നേരത്തെ അധ്യാപികയ്ക്കെതിരെ സ്കൂൾ അധികൃതർ നടപടിയെടുത്തിരുന്നു. അധ്യാപികയുടെ സേവനം ആവശ്യമില്ലെന്ന് വ്യക്തമാക്കി ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാന്റെ വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച അധ്യാപിക വാട്സപ്പിൽ സ്റ്റാറ്റസ് വരെ ഇട്ടിരുന്നു. ഇത് വിവാദമായതോടെയാണ് അധ്യാപികയ്ക്കെതിരെ സ്കൂൾ മാനേജ്മെന്റ് കടുത്ത നടപടി എടുത്തത്. ഞങ്ങൾ വിജയിച്ചു എന്ന പരാമർശത്തോടെ പാകിസ്ഥാൻ കളിക്കാരുടെ ചിത്രങ്ങൾ നഫീസ സ്റ്റാറ്റസ് ഇടുകയായിരുന്നു. ഇത് കണ്ട രക്ഷിതാക്കളിൽ ഒരാൾ, നിങ്ങൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്നതായിരുന്നു നഫീസയുടെ മറുപടി. ഇതിനിടെ വാട്സപ്പ് സ്റ്റാറ്റസിന്റെ സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. നഫീസയ്ക്കെതിരെ വിമർശനം പിന്നീട് ശക്തമായി ഉയരുകയായിരുന്നു. വ്യക്തിപരമായി ഇത്തരം അഭിപ്രായങ്ങൾ വെച്ചു പുലർത്തുന്ന ഇവർ സ്കൂളിൽ കുട്ടികളെ എന്താണ് പഠിപ്പിക്കുന്നതെന്നും വിമർശകർ ചോദിക്കുന്നു. എന്നാൽ തനിക്കെതിരെ നടപടി ഉണ്ടായതോടെ നഫീസ വിശദീകരണവുമായി രംഗത്ത് വന്നു. തന്റെ പോസ്റ്റ് പാകിസ്ഥാൻ ജയിച്ച സന്തോഷത്തിലായിരുന്നില്ല എന്നും ആ പോസ്റ്റിന്റെ സന്ദർഭം മറ്റൊന്നായിരുന്നുവെന്നും നഫീസ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു. മത്സരത്തിനിടെ തന്റെ കുടുംബം രണ്ട് ടീമുകളായി തിരിഞ്ഞുവെന്നും ഓരോ ടീമും ഇരുപക്ഷത്തെയും പിന്തുണച്ചുവെന്നും നഫീസ പറഞ്ഞു. താൻ പിന്തുണച്ച് ടീം പാകിസ്ഥാനെ ആയിരുന്നു, ജയിച്ചപ്പോൾ സ്റ്റാറ്റസും ഇട്ടുവെന്നും നഫീസ വ്യക്തമാക്കി. എന്നാൽ ഇതത്ര വിശ്വാസത്തിൽ പോലീസ് എടുത്തിട്ടില്ല. ഇവർക്കെതിരെ കൂടുതൽ അന്വേഷണം ഊർജിതമാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവർക്കെതിരെ വ്യാപകമായ ജനരോഷവും ശക്തമാണ്. കടുത്ത നടപടികളാണ് ഇവർക്ക് നൽകേണ്ടതെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പോലും പലരും പറയുന്നത്. അതേസമയം ലോകകപ്പിൽ ഇന്ത്യയുടെ തോൽവിക്ക് പിന്നാലെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ച ഒരുപറ്റം വിദ്യാർത്ഥികളെ എതിർത്തതിന് മെഡിക്കൽ വിദ്യാർത്ഥിനിക്ക് വധഭീഷണി. ജമ്മു കാശ്മീരിലെ മെഡിക്കൽ വിദ്യാർത്ഥിനി അനന്യ ജാൻവെലിനാണ് വധഭീഷണി ഉയർന്നത്. ശ്രീനഗറിലെ കരൺ നഗറിലുള്ള സർക്കാർ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെയും ഷെർ ഇ കാശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെയും മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് പിന്നാലെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചിരുന്നു. ഇവർക്കെതിരെ UAPA ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അബ്ദുള്ള ഖാസി എന്ന വ്യക്തിയുടെ ട്വിറ്റർ ഹാൻഡിൽ വഴി പോലീസിന് വിവരം ചോർത്തിക്കൊടുത്തത് അനന്യയാണെന്ന് ആരോപിക്കുകയായിരുന്നു. നിലവിൽ കാശ്മീരിൽ വൈദ്യശാസ്ത്രം പഠിക്കുന്ന അനന്യ എന്ന RSS പ്രവർത്തകയാണ് പോലീസിന് വിവരം ചോർത്തിക്കൊടുത്തത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അനന്യയും സംഖാൻ എന്ന മറ്റൊരു വ്യക്തിയും കൂടി കാശ്മീർ വിദ്യാർത്ഥികൾക്കെതിരെ ഒരു ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട്. കാശ്മീർ വിദ്യാർത്ഥികളെയെല്ലാം തുറുങ്കിലടയ്ക്കുമെന്നാണ് ഇവർ പറയുന്നത് എന്നാണ് ട്വീറ്റിലും കുറിച്ചിട്ടുള്ളത്. മഹബക് ഫിർദൌസ് എന്ന മറ്റൊരു വ്യക്തിയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ ചില നീചമായ ഘടകങ്ങൾ കാശ്മീരികളുടെ ആദിത്യ മര്യാദകളെ ദുരുപയോഗം ചെയ്യുന്നത് തുടരുകയാണെന്നും അടുത്തിടെ നടന്ന ചില സംഭവങ്ങൾക്ക് പിന്നിൽ അനന്യ ജംവാളാണെന്നും ആരോപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധിയായ കാര്യങ്ങളാണ് രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പോർ വിളിക്കുന്നവർ, ഇവർക്കെതിരെ ശക്തമായ നടപടിയാണ് എടുക്കേണ്ടത്. ഇവർ രാജ്യത്തിന് തന്നെ ഭീഷണിയായി പിൽക്കാലത്ത് മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കടുത്ത നടപടികളിലേക്ക് നീങ്ങണമെന്ന് തന്നെയാണ് ജനങ്ങളും ആവശ്യപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്തു മീനൂസ്.